നമസ്കാരം. ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ഫോണിൽ എന്തെല്ലാം തരത്തിലുള്ള ആപ്പുകളുണ്ട്, വാട്സപ്പ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, അങ്ങനെ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ ഫോണുകളിൽ. കമ്പ്യൂട്ടർ ഉപയോഗിക്കാത്തവർ, ലാപ്ടോപ്പ് ഉപയോഗിക്കാത്തവർ, എന്തിന് ടാബ്ലറ്റ് ഉപയോഗിക്കാത്തവർ, ഇവർക്കൊക്കെ ഫോണുണ്ടാവും. ആ ഫോണിലൂടെ സിനിമ മുതൽ എല്ലാ കാര്യങ്ങളും കണ്ട് തീർക്കുകയാണ്. ഇവിടെ വാട്സപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പിനെ കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ ഈ തമ്പ്നെയിൽ കണ്ടിട്ട് നിങ്ങൾ കമൻറ്റിൽ വന്ന് ചീത്ത വിളിച്ചിട്ട് സ്കിപ്പ് ചെയ്ത് പോകരുത്. ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാകൂ. എനിക്ക് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് എൻ്റെ വാട്സപ്പ് ആപ്പിൽ. അത് പലപ്പോഴും പലതും ഒഴിവാക്കണ്ട എന്ന് വിചാരിക്കുന്നത് അതിൽ ആഡ് ചെയ്തിരിക്കുന്ന അഡ്മിനായിട്ടുള്ളവരെ പിണക്കണ്ട എന്ന് കരുതിയിട്ടാണ്. പിന്നെ ഡയറക്ടേഴ്സ് യൂണിയന്റെ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഫെഫ്കയുടെ ഗ്രൂപ്പ്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഗ്രൂപ്പ്, അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. എന്തിന് കുടുംബയോഗത്തിന്റെ വരെ ഗ്രൂപ്പുകളുണ്ട്. നമ്മൾ സംഘടനയുടെ ഈ ഗ്രൂപ്പുകളൊക്കെ ഉപയോഗിക്കുന്നത് ആ സംഘടനാപരമായ ചില കാര്യങ്ങൾ അറിയാനാണ്. എന്നാൽ മറ്റു ചില ബ്രോഡ്കാസ്റ്റ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് രാവിലെ ഗുഡ് മോർണിംഗ്, രാത്രി ഗുഡ് നൈറ്റ്, അതിനിടയിൽ ചില ഫോർവേഡ് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നിന്നൊക്കെ എക്സിറ്റായി പോവാത്തത് പലപ്പോഴും അവരെ ഒന്ന് പിണക്കണ്ട, നമ്മൾ എക്സിറ്റായി പോയി കഴിഞ്ഞാൽ. ഞാൻ അങ്ങനെ എക്സിറ്റായി പോയിട്ട് പലപ്പോഴും വീണ്ടും വീണ്ടും ആഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് സ്നേഹബന്ധത്തിന്റെ കൂടുതൽ കൊണ്ടാണ് എന്ന് അവർ പറയുന്നു. എന്തായാലും അവരുടെ ഒരു പിണക്കം സമ്പാദിക്കണ്ട എന്ന് കരുതി നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ ഇത്രയും ആമുഖമായി പറഞ്ഞതിന്റെ കാര്യം, ഇക്കഴിഞ്ഞ ദിവസം എന്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു, ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന്. അതൊരു കുടുംബയോഗത്തിന്റെ ഗ്രൂപ്പിലാണ്. കുടുംബയോഗത്തിന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കുടുംബത്തിന്റെ കുടുംബയോഗത്തിന്റെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ അതിൽ വരുന്ന ആ മെസ്സേജുകൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറില്ല. ഈ മെസ്സേജ് എന്തോ ഞാൻ അറിയാതെ ശ്രദ്ധിച്ചു, അതെന്ന് ഇവിടെ പങ്കുവെക്കണമെന്ന് തോന്നി. ഇതിനെക്കുറിച്ചുള്ള വിശകലനങ്ങൾ ഞാൻ പിന്നീട് പറയാം. അത് മാത്രമല്ല, ഈ വാട്സപ്പ് മെസ്സേജിൽ പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ പേര് ഞാൻ മനഃപൂർവ്വം ഉപയോഗിക്കുന്നില്ല. കാരണം അത് ആ സ്ഥാപനത്തിന് ഒരു ചീത്തപ്പേരുണ്ടാവും, അല്ലെങ്കിൽ ആ സ്ഥാപനത്തെ ഇകഴ്ത്താൻ കാരണമാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഉപയോഗിക്കുന്നില്ല. അത് ഞാൻ ആ വാട്സപ്പ് മെസ്സേജ് ഒന്ന് വായിക്കുകയാണ്. സമാധാനപൂർവ്വമായി ഒന്ന് കേൾക്കണം എന്നൊരു അപേക്ഷയുണ്ട്. ഡാഷ് എന്ന പേരിലുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് കോച്ചിങ്ങിന്റെ മറവിൽ സുഡാപ്പികൾ വലിയ തോതിൽ മതപരിവർത്തനം നടത്തുന്നതായി വിവരം. മലപ്പുറം ജില്ലയിൽ 3 മുസ്ലിം യുവാക്കൾ തുടങ്ങിയ സംരംഭമാണ് ഈ ഡാഷ്. പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ സാമ്പത്തിക പിന്തുണയോടുകൂടിയാണ് ഈ സംരംഭം തുടങ്ങിയതെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ ഡാഷ് സ്ഥാപനത്തിന് സ്വന്തമായി വെബ്സൈറ്റും സോഷ്യൽ മീഡിയ പേജുകളും നിലവിലുണ്ട്. ഓൺലൈൻ ക്ലാസ്സിൽ ചേരുന്ന ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളുടെ ഫോൺ നമ്പർ ഇവർ ട്രെയിനർ എന്ന പേരിൽ മുസ്ലിം യുവാക്കൾക്ക് കൈമാറുന്നു. യഥാർത്ഥത്തിൽ ഇവർക്ക് 10-ാം ക്ലാസ് ഇംഗ്ലീഷ് പരിജ്ഞാനം പോലും ഉണ്ടാകില്ല എന്നതാണ് വാസ്തവം. ട്രെയിനർമാർ എല്ലാവരും മുസ്ലിം യുവാക്കളാണ്. തുടർന്ന് പെൺകുട്ടികളോട് തങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഫോളോ ചെയ്യാൻ പറയുകയും പെൺകുട്ടികളുടെ ചിത്രങ്ങൾ കൈക്കലാക്കുകയും ചെയ്യും. ഫോൺ വിളിച്ച് പെൺകുട്ടികളെ പാട്ടിലാക്കും. ഇവരുടെ തന്നെ ചതിക്കുഴിയിൽ വീണ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയുടെ കുടുംബം വൈദികന് മുൻപിൽ നടത്തിയ വെളിപ്പെടുത്തലോടെയാണ് ഈ കാര്യം പുറം ലോകമറിയുന്നത്. ഈ പെൺകുട്ടിക്ക് ഈ സ്ഥാപനത്തിന്റെ മറവിൽ ട്രെയിനർ ഖുറാൻ ക്ലാസ് എടുത്തു വരികയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ 12 ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ ഈ സ്ഥാപനം ഇസ്ലാമിലേക്ക് മതം മാറ്റിയതായി വിവരം ലഭിച്ചു. മലപ്പുറത്തുള്ള ഒരു സ്ഥാപനമാണ് ഇസ്ലാമിക മതം മാറ്റ കേന്ദ്രം നടത്തുന്ന. ആ സ്ഥാപനം വഴിയാണ് പെൺകുട്ടികളെ മതം മാറ്റുന്നത്. ഈ സ്ഥാപനം നടത്തുന്നത് മുസ്ലിം തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടാണ്. ഈ ഡാഷ് സ്ഥാപനത്തിൽ ചേർന്ന എറണാകുളം സ്വദേശിയായ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയും കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയായ ഒരു ഹിന്ദു കുട്ടിയും നിലവിൽ ആ മുസ്ലിമിലേക്ക് മതം മാറ്റുന്ന ആ സ്ഥലത്ത് ഉണ്ടെന്ന് അറിയുന്നു. ഇനി ഒരു പെണ്ണിന്റെയും ഭാവി തകർക്കാൻ ഈ സ്ഥാപനം, ഈ ജിഹാദി കെണിയെ നമ്മൾ അനുവദിക്കരുത്.
ഇനി ഒരു കുടുംബവും ഇതിന്റെ പേരിൽ തകരരുത്. ഈ സ്ഥാപനം ബഹിഷ്കരിക്കുക. ഈ മെസ്സേജ് പെൺകുട്ടികളുള്ള എല്ലാ വീട്ടിലേക്കും ഷെയർ ചെയ്യുക. ഇതാണ് ഈ വാട്സപ്പ് മെസ്സേജ്. എനിക്ക് ഇത് വായിച്ചപ്പോൾ ശരിക്ക് സങ്കടം തോന്നി, അമർഷം തോന്നി. ഞാനിത് അയച്ചയാളെ വിളിച്ചു. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ മെസ്സേജ് കിട്ടിയത്? അപ്പോൾ അയക്കാരുടെ ഫോണിലേക്ക് വന്നതാണ്, ഫോർവേഡ് ചെയ്ത് വന്നതാണ്. ഇത് പലതവണ പലരും ഫോർവേഡ് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമോ? എൻ്റെ ചോദ്യം അതായിരുന്നു. അറിയില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പിലേക്ക് ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്തത്? അയാളൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന ഈ ഭീകര പ്രവർത്തനം ഇതെത്രത്തോളം ദുരന്തമുണ്ടാക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഈ ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്ത ഈ മെസ്സേജ് അവിടെ നിന്നും പലരും പല ഗ്രൂപ്പിലേക്കും പല വ്യക്തികളിലേക്കും ഇത് ഫോർവേഡ് ചെയ്യുന്നു. ഇത് വായിക്കുന്ന ഒരു 50% ആളുകളെങ്കിലും ഇത് സത്യമാണെന്ന് വിചാരിക്കുന്നു. അവർ പറയുന്നു, ഈ സ്ഥാപനത്തിലേക്ക് ഇംഗ്ലീഷ് കോച്ചിങ്ങിനായി ആരെയും അയക്കേണ്ട. വളരെ പ്രശസ്തമായൊരു സ്ഥാപനമാണ്. സുഹൃത്തെ, നിങ്ങൾക്കറിയാമോ, ഈ സ്ഥാപനം തകർക്കാൻ വേണ്ടി ഒരാൾ കരുതിക്കൂട്ടി ചെയ്തൊരു പ്രവർത്തനമായി കൂടെ ഇത്. എഴുതിയയാളുടെ പേര് ഈ മെസ്സേജിന്റെ താഴെ ചേർത്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊരു സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ചെയ്ത ഒരു സംഭവമാണെന്ന് നിങ്ങൾ എന്തുകൊണ്ട് കരുതുന്നില്ല? ഒരു കമ്മ്യൂണിറ്റിയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഒരു സ്ഥാപനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ പ്രവണത, ഇത് വെച്ചു പൊറുപ്പിച്ചുകൂടാ. പ്രവർത്തനങ്ങൾ ഇല്ലായ്മ ചെയ്യണം. ഏതൊരാളും ഇംഗ്ലീഷ് പഠിക്കാൻ പോകുമ്പോൾ അവരെ മറ്റൊരു മതഗ്രന്ഥൻ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അന്തസ്സായി പറയാമല്ലോ, എനിക്ക് ഞാനത് പഠിക്കാനല്ല വന്നിരിക്കുന്നത്, ഞാൻ ഇതിനാണ് വന്നിരിക്കുന്നത്. ശുദ്ധ വംഗത്തരമാണ് ശുദ്ധ കള്ളത്തരമാണ്. ഒരു സ്ഥാപനം ഉയർന്നു വരുമ്പോൾ അതിനെ തകർക്കാനുള്ള ഒരു കെണി. ഇതെന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല? ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ഇത്തരം മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യരുത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഞാൻ പറയുകയാണ്, വാട്സപ്പിൽ ഒരുപാട് വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന് തന്നെയാണ് പറയുക. ഒരുപാട് മതപരമായ മെസ്സേജുകൾ, ഒരുപാട് സാമൂഹ്യ വിമർശന മെസ്സേജുകൾ, ഒരുപാട് ആരോഗ്യരക്ഷാ മെസ്സേജുകൾ. എന്തോ പഴം ചൂടുവെള്ളത്തിലിട്ട് കുളിച്ചാൽ ക്യാൻസർ വരില്ല. പണ്ട് പറഞ്ഞു കേട്ടിട്ടില്ല, ഏതോ ഒരു മരം വീടിന്റെ പരിസരത്ത് വെച്ചാൽ ക്യാൻസർ വരില്ല? ഇത്തരം ശുദ്ധ വംഗത്തങ്ങൾ ഇത് കണ്ടാൽ ഉടനെ ഫോർവേഡ് ചെയ്യുക, എല്ലാവർക്കും അയച്ചു കൊടുക്കുക. വീണ്ടും ചില മെസ്സേജുകൾ കണ്ടിട്ടില്ലേ, മാതാവിന്റെ അനുഗ്രഹം, അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം. നിങ്ങൾ 100 പേർക്ക് ഈ വാട്സപ്പ് മെസ്സേജ് അയച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഉദ്ദേശിച്ച ഫലം കിട്ടും. പാവങ്ങൾ പലരും വായിക്കുകയാണ്. സ്വയം ചിന്തിക്കാൻ കഴിവില്ലാത്ത പലരും ഇതെടുത്ത് ഫോർവേഡ് ചെയ്തിട്ട് എന്തോ അനുഗ്രഹം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. സുഹൃത്തെ, ഇത്തരം വംഗത്തങ്ങൾക്ക്, ഇത്തരം പൊള്ളത്തരങ്ങൾക്ക്, ഇത്തരം കള്ളത്തരങ്ങൾക്ക് നിങ്ങൾ കൂട്ടുനിൽക്കരുത്. ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ ഇത്തരം മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യാൻ നിൽക്കരുത്. വന്നാലുടനെ ഡിലീറ്റ് ചെയ്ത് കളയുക. ഞാൻ വളരെ വികാര വിക്ഷോഭത്തോടെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനെ ആയിരക്കണക്കിന് മെസ്സേജുകളാണ് നമ്മുടെ ഫോണിലേക്ക് വരിക. അത് ഒരേ മെസ്സേജ് തന്നെ പല ഗ്രൂപ്പിൽ നിന്നും വരും. ആരാണ് ആദ്യം മെസ്സേജ് അയക്കുക എന്നുള്ളതാണ് പലരുടെയും വാശി. ഈ സോഷ്യൽ മീഡിയ ഇത്രയും പ്രചുരപ്രചാരം നേടിയപ്പോഴാണല്ലോ ഒരുപാട് പേരുടെ മരണങ്ങൾ ആഘോഷിക്കുന്നത്. മരിക്കാത്ത ചിലരെ മരിച്ചെന്ന് പറയുക. ഈ അടുത്ത കാലത്ത് തന്നെ ഒരു സീരിയൽ നടൻ മരിച്ചു എന്ന് പറഞ്ഞ് വാർത്തകൾ പ്രചരിച്ചു. അദ്ദേഹം തന്നെ വന്ന് പറഞ്ഞു, ഞാൻ മരിച്ചിട്ടില്ല. എന്തെങ്കിലും കേട്ടാൽ ഉടനെ വാട്സപ്പ് എടുത്ത് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെസ്സേജ് വന്നാൽ അത് ഉടനെ 100 പേർക്ക് ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് നേടുന്നത്? ആരെങ്കിലും മരിച്ചു എന്ന് വിചാരിക്കുക. ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ 500 പേരുള്ള ഒരു ഗ്രൂപ്പാണെന്ന് വിചാരിക്കുക. ആ ഗ്രൂപ്പിൽ ഒരാള് ഇന്നയാൾ മരിച്ചു എന്ന് പറയും. ഉടനെ അടുത്ത 490 പേരും ആദരാജ്ഞലികൾ നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് ആദരാജ്ഞലികൾ ഇട്ടിട്ട് എന്താണ് നിങ്ങൾ നേടുക? ഞാൻ എൻ്റെ മാക്ട എന്ന് പറയുന്ന ആ അസോസിയേഷന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജുകൾ ഇടുന്നവരോട് ഞാനൊരു വോയിസ് ക്ലിപ്പ് ഇട്ടു, നിങ്ങൾ ഇങ്ങനെ ഇടരുത്, ബന്ധുക്കളുടെ നമ്പർ മേടിച്ചിട്ട് അവർക്ക് അനുശോചനം അയക്കൂ. പല സംഘടനയുടെ പ്രധാനപ്പെട്ട മെസ്സേജുകൾ നമ്മൾ കാണാതെ പോകുന്നു, പക്ഷെ അപ്പോഴും വാശിയോടെ ചെലുത്തിടുന്നു. ഇവനാരാണിത് പറയാൻ? ഞാൻ ഈ പറയുന്നത് ഒരു സമൂഹത്തിന്റെ ശുദ്ധിക്ക് വേണ്ടിയാണ്, നന്മയ്ക്ക് വേണ്ടിയാണ്. ഇത്തരം വൃത്തികെട്ട മെസ്സേജുകൾ ഒരു സമൂഹത്തെ ദൂഷിപ്പിക്കുക മാത്രമേ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഇതൊന്നുണ്ടാകുക? അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ വന്ന് തെറിയെഴുതുക.
ഇതുകൊണ്ട് നിങ്ങൾക്കൊരു മാനസിക സുഖം ഉണ്ടായേക്കാം. അത് നിങ്ങൾക്ക് തന്നെ ദോഷമുണ്ടാക്കും, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഭാവി തന്നെ തകരാറുണ്ടാകും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമമുണ്ട്, നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരും. നിങ്ങൾ തെറി തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് തന്നെ തിരിച്ചു വരും. അത് പ്രപഞ്ചത്തിൻ്റെ നിയമമാണ്. അതിന് ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പലരും പറയും, ഞാൻ അങ്ങനല്ല പറയുന്നത്. പ്രപഞ്ച നിയമം അങ്ങനെ തന്നെയാണ്. നമ്മൾ നന്മ ചിന്തിച്ചാൽ നന്മ തന്നെ വരും. നിങ്ങൾ ഒരു കമ്മ്യൂണിറ്റിയെ തകർക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടി ആരെങ്കിലും പടച്ചുവിടുന്ന ഇത്തരം മെസ്സേജുകൾ അയക്കുമ്പോൾ ആലോചിക്കുക, നിങ്ങൾക്ക് തന്നെ ദുരന്ത ഭൂമിക തീർക്കുകയാണ് നിങ്ങൾ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം മെസ്സേജുകൾ ഫോർവേഡ് ചെയ്തിരിക്കുക. വാട്സപ്പും സോഷ്യൽ മീഡിയയും ഒക്കെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ നന്മയ്ക്ക് ഉപയോഗിക്കുക, അത് ഒരുപാട് തിന്മകൾക്കും ഉപയോഗിക്കാൻ കഴിയും. അതിൽ നിന്നൊക്കെ പിന്മാറുക, ഇതൊരു അപേക്ഷയാണ്.